കൊണ്ടുവന്ന സ്റ്റോക്കുകളൊക്കെ ഇനിയും ചെക്കാനുണ്ടേ, അതും കൂടി കഴിയട്ടെ, അപ്പൊ അറിയാം ഇനി എത്ര കാലം എന്റെ ചേച്ചി ഇവിടെ ഉണ്ടാവും. മിക്കവാറും മീനാക്ഷി അസുഖമൊക്കെ അഭിനയിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചി ഇല്ലടി, അവള് നിന്നെക്കാളും വിളഞ്ഞ വിത്ത്. അവള് കാണിച്ച കള്ളത്തരങ്ങൾ സ്റ്റോക്കിൽ കണ്ടുപിടിക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. വേഗം കഴിക്കേ. എന്താ നീ കാണിക്കുന്നത്? ഇതൊക്കെ ഒരു നമ്പറാ, ചുമ്മാ നിരിക്ക്. ഹലോ, വെയിറ്റ്, ഒന്നിങ്ങ് വന്നേ. എന്താ ഇത്? ജ്യൂസിൽ എന്തോ കിടക്കുന്നു, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ലേ? ഇത്രയും കുടിച്ചപ്പോൾ ഞാൻ ഇത് കണ്ടത്, വൊമിറ്റ് ചെയ്യാൻ വരുന്നു എനിക്ക്. സോറി, വേറെ ജ്യൂസ് കൊണ്ടുവരാം. ഇപ്പൊ കുടിച്ച ജ്യൂസിന് കാശ് അവര് കൂട്ടില്ല. അതായത് ഒരു ഗ്ലാസ് ജ്യൂസിന് കാശ് കൊടുത്താ മതി, ഒന്നേ മുക്കാൽ ഗ്ലാസ് ജ്യൂസ് അകത്താക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മീനാക്ഷി അളമ്മയുടെ അതേ ബുദ്ധി തന്നെ. നമുക്ക് അടിച്ച് പൊളിക്കാം. നന്ദു, നീ കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു കമ്പനിയായി. നല്ല കോഴ്സാണ്, പഠിച്ചിറങ്ങിയ ജോലി ഷുവറാ. പിന്നെ ബാംഗ്ലൂരിലായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഏയ്, ഞാനില്ല, എനിക്കത് ശരിയാവില്ല. ഇപ്പൊ പുതിയൊരു കോഴ്സിന്റെ കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. നന്ദു, എന്താ നിന്റെ പ്രശ്നം? കോഴ്സിന് വേണ്ട പണമാണോ? എടാ, നിന്റെ ഫാദർ ഗോപൻ സാറിന്റെ കയ്യിൽ പണം ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? എടാ, നിനക്ക് വേണ്ടി അതേ എത്ര ക്യാഷ് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യില്ലേ, പിന്നെ എന്താടാ പ്രശ്നം? നന്ദു, ഗോപൻ സാർ, ദീപ്തി ചേച്ചിയുടെ ചേട്ടൻ ഗോപൻ സാറിന്റെ മോൻ നന്ദു തന്നെയാണോ ഇത്? ഏയ്, അവരമേരിക്കയിലല്ലേ ഉള്ളത്. നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ ഡാഡിയോട് ഞാൻ സംസാരിക്കണോ? ഏയ്, അത് വേണ്ട, ഞാൻ കോഴ്സിന് ചേരുന്നില്ല. എന്റെ ഫാമിലി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമേരിക്കയിലേക്ക് തിരിച്ചു മടങ്ങും. ഇത് അവൻ തന്നെ, ഗോപൻ സാറിന്റെയും സന്ധ്യ മേഡത്തിന്റെയും മകൻ നന്ദു. നല്ല ഫുഡ് അല്ലേ ആര്യ? അതെ അങ്കിളെ, ഇനി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അതൊക്കെ പിന്നെ, ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കോ, ഞാൻ പിന്നെ വന്നോളാം, എനിക്കിവിടെ വേറെ ആവശ്യങ്ങളുണ്ട്. താങ്ക്സ് അങ്കിളെ. ഓക്കെ, ബൈ ബൈ. എന്നാ ശരിടാ, ശരി, പിന്നെ കാണാം. ഓക്കെ, ബൈ. നന്ദു, ആരാ? എനിക്ക് മനസ്സിലായില്ല, എന്റെ പേരെങ്ങനെ അറിയാം? എനിക്ക് നിന്നെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. ഗോപൻ സാറിന്റെയും സന്ധ്യ മേഡത്തിന്റെ മകൻ നന്ദു അല്ലേ നീ?
നീ എന്താഗ്രഹിക്കുന്നു അത് കിട്ടണം. പിടി വാശിക്കാരൻ, അങ്ങനെ വാശി പിടിച്ച് അച്ഛൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ പോലെ സ്വന്തമാക്കിയില്ലേ നീ? നിനക്ക് ഓർമ്മയില്ലേ എന്നെ, നിന്റെ സൂര്യജംഗലിന്റെ കടയിൽ നിന്ന പഴയ കൊക്കിനെ? പഠിപ്പുര വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഞാൻ അന്നും ഇന്നും. നീ എന്നെ മറന്നോ? നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളെ. നീ കാരണമാ സൂര്യചേട്ടനെ ദീപ്തി ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ നഷ്ടമായത്. നിങ്ങൾ ധ്യാനം കൊണ്ട് അമേരിക്കയിലേക്ക് പോയി, പിന്നെ വന്നില്ല. അവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കിയില്ല. കുഞ്ഞിനെയും കൊണ്ട് ഒളിവിൽ എന്ന പോലെ അമേരിക്കയിൽ പോയി കഴിഞ്ഞു. നിനക്കറിയോ, അവരിപ്പോഴും കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ ഈ കാര്യം സൂര്യചേട്ടനെ ഇപ്പൊ തന്നെ വിളിച്ച് പറയാൻ പോവാ. ഞങ്ങൾ ഇവിടെ ഉള്ള വിവരം അവർക്കറിയാം. സൂര്യജംഗലും ദീപ്തി ആന്റിയും ധ്യാനിനെ പലതവണ കണ്ടതുവാ. ധീരവും ധ്യാനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ ധ്യാനിനെ കണ്ട കാര്യം മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. അവർക്ക് ധ്യാനിനെ അങ്ങനെ ബലമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ധ്യാനിനെ അവർക്ക് സ്വമനസാലെ തിരിച്ചു കൊടുക്കുന്നു തോന്നുന്നില്ല. കാരണം ധ്യാനില്ലാതെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാൻ കഴിയില്ല. ധ്യാനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ? അപ്പൊ അവനെ പിരിഞ്ഞിരിക്കുന്ന അവന്റെ അച്ഛന്റെ അമ്മയുടെയും അപ്പൂപ്പന്റെ അമ്മയുടെയും അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ തമ്മിലിവിടെ വാഗ്വാദം നടത്തിയിട്ട് എന്ത് കാര്യം? ധ്യാനിനെ തിരികെ നൽകാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പലതവണ അച്ഛനോടും അമ്മയോടും അവനെ തിരികെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതുമാണ്, പക്ഷെ അവര് ചെവികൊള്ളുന്നില്ല. ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ നിങ്ങൾ ശത്രുവായിട്ട് കരുതണ്ട, മിത്രമായി കരുതിയാൽ മതി. നമുക്ക് വീണ്ടും കാണാം. നന്ദു, ഒരു മിനിറ്റ്. നന്ദുവിന്റെ ഫോൺ നമ്പർ എന്താണ്? പിന്നെ സൂരജംഗലും ദീപ്തി ആന്റിയും പറയാത്ത സ്ഥിതിക്ക് ധ്യാൻ ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. പ്രത്യേകിച്ച് ധ്യാൻ എന്റെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും. നീ ഇവിടെ കറങ്ങി നടക്കണോ? എടാ ബേക്കറിയിലേക്ക് പോയില്ലേ? ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, വീട്ടിൽ സ്വീറ്റ്സ് കൊടുക്കാൻ പോയപ്പോ ചെലവ് ചെയ്യണമെന്ന് പിള്ളേരും. മൂന്നരയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് പോയി, ഫുഡ് വാങ്ങിക്കൊടുത്തു, അവരെ വീട്ടിലേക്കും പറഞ്ഞിട്ടു. എടാ നീ അല്ലാതെ ആരെങ്കിലും അവരുടെ മുന്നിൽ ചെന്ന് ചാടുവോ? പോക്കറ്റ് കാലിയാക്കി തന്നാണല്ലോ. അതൊരു നിമിത്തമായി, റെസ്റ്റോറന്റിൽ വന്നതുകൊണ്ട് എന്റെ മുമ്പിൽ മറ്റൊരാൾ വന്ന് ചാടി. അതാര? നന്ദു, ഗോപൻ സാറിന്റെ മകൻ. ഇത്രയും കാലം ആ കുടുംബം എവിടെയുണ്ട്, മോൻ എവിടെയുണ്ടെന്നൊക്കെ അന്വേഷിക്കായിരുന്നില്ലേ സൂര്യചേട്ടൻ? ഇപ്പോ നന്ദുവും ധ്യാനും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴും എന്തേ സൂര്യചേട്ടനൊന്ന് പറയാത്തത്? അവരിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരത്തെ അറിയാമെന്ന് നന്ദു പറഞ്ഞു. നിങ്ങൾ ധ്യാനിനെ കണ്ടു, എന്നിട്ടും എന്താ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല? അവനെ കണ്ട കാര്യം മറ്റെല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചു. പാവം, അച്ഛനും അമ്മയും അവനെ ഒരു നോക്ക് കാണാനായിട്ട് പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുക. അവരോട് പോലും എന്തുകൊണ്ട് ഈ കാര്യം മറച്ചു വെച്ചു? അതിനൊക്കെ തക്കതായ ചില കാരണങ്ങളുണ്ട്. നന്ദു ആരാണെന്ന് നീ കുട്ടികളോടൊന്നും പറഞ്ഞില്ലല്ലോ, ധ്യാനിനെ കുറിച്ചും. ഇല്ല, അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഹോട്ടലിന് പുറത്ത് വെച്ച് ഞാൻ നന്ദിയോട്ട് സംസാരിച്ചിരുന്നു, അപ്പോഴാണ് നിങ്ങൾ ധ്യാനിനെ കണ്ട കാര്യം പറഞ്ഞത്. ധ്യാനിനെ കണ്ട കാര്യം അമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു.
നിയമപരമായി കുഞ്ഞിനെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ. ധ്യാനിവിടെ ഉള്ള കാര്യം അമ്മയും അച്ഛനും മറ്റുള്ളവരൊന്നും തൽക്കാലം അറിയണ്ട. നീ അവരെ അറിയിക്കരുത്. ഞാൻ തന്നെ സാവകാശത്തിൽ സമയമാകുമ്പോ ഒക്കെ അറിയിച്ചോളാം. കുട്ടി തൊട്ടരികിൽ ഉണ്ടായിരുന്നിട്ടും അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. സത്യം തുറന്നു പറയാൻ പറ്റില്ല. ധ്യാനിനെ കണ്ട് അവർ തിരിച്ചറിയുകയില്ല. എങ്കിലും അവരുടെ രണ്ടുപേരുടെ മുമ്പിൽ ധ്യാനിനെ കൊണ്ടുവരണം. അവനെ കാണിച്ചു കൊടുക്കണം. ധ്യാനിനെ ഒന്ന് കാണുമെങ്കിലും ചെയ്തവർ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത ചിലപ്പോൾ 50% പോലും ഉണ്ടാകാറില്ല. അത് 100% ആക്കുക എന്നതാണ് ഒരു അഡ്വക്കേറ്റിന്റെ മിടുക്ക്. പക്ഷേ നിങ്ങളുടെ കേസിൽ കേസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ 100% ഉറപ്പുണ്ട് ഈ കേസിന്റെ വിധി നമുക്ക് അനുകൂലമായിരിക്കുമെന്ന്. നിങ്ങൾക്ക് അനുകൂലമായ നിരവധി പോയിന്റ്സുകളുണ്ട്. ഇതൊക്കെ ഗോപന്റെ വക്കീൽ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ തിരികെ നൽകി കോംപ്രമൈസ് ആക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെ. ഗോപനും നോട്ടീസ് ഞാനിന്ന് അയച്ചു കഴിഞ്ഞു. നാളെ സൺഡേ. മറ്റന്നാൾ ഗോപൻ നോട്ടീസ് കൈപ്പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. സാറിനെ കേസ് ഏൽപ്പിച്ചതോടെ കുഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ എത്തിയെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങള്. എങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഗോപേട്ടൻ അറിയാവുന്നതുകൊണ്ട്. ഹേ, ഒരു ടെൻഷനും വേണ്ട. ഇവിടെ അയാൾ പരാജയപ്പെടും. നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റട്ടെ. നിങ്ങൾ ഇതുവരെ കണ്ട ഗോപനെ ആയിരിക്കില്ല പിന്നീട് നിങ്ങൾ കാണുന്നത്. ഹേ, ഒരു ടെൻഷനും വേണ്ട. ഇവിടെ അയാൾ പരാജയപ്പെടും. നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റട്ടെ. നിങ്ങൾ ഇതുവരെ കണ്ട ഗോപനെ ആയിരിക്കില്ല പിന്നീട് നിങ്ങൾ കാണുന്നത്. ഹലോ നന്ദു, ഇത് ഞാനാ കൊക്ക്. നാളെ ധ്യാനം കൊണ്ട് നിനക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? എന്തിന്? അവന്റെ അമ്മമ്മയുടെ അപ്പന്റെ മുമ്പിലേക്ക് അവനെ ഒന്ന് കൊണ്ടുവരണം. നീ അവനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ നിനക്ക്? എന്ത് മണ്ടത്തരം നിങ്ങൾ ഈ പറയുന്നേ? അച്ഛൻ അറിഞ്ഞ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. സ്വന്തം അച്ഛനും അമ്മയും പോലും കാണിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ കണ്ട് സംസാരിച്ചതൊക്കെ സൂര്യചേട്ടനോട് പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും സൂര്യചേട്ടൻ എന്നോട് പറയുകയും ചെയ്തു. ധ്യാന്റെ അപ്പനോടും അമ്മമ്മയോടും അവനെ കണ്ടതും നിങ്ങളിവിടെ ഉള്ള കാര്യം സൂര്യചേട്ടൻ പറഞ്ഞിട്ടില്ല. അവരറിഞ്ഞിരുന്നെങ്കിലേ നേരെ വീട്ടിൽ വന്ന് ധ്യാനെ കൊണ്ട് പോവുമായിരുന്നു. അതുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതായിരിക്കും. ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും അവര്. എനിക്ക് മനസ്സിലാവുമെല്ലാം. എങ്കിലും എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോ എന്തോ സ്വന്തം പേരക്കുട്ടി അടുത്തു തന്നെയുണ്ട്. അതറിയാതെ അവനെ അന്വേഷിച്ച് നടക്കും അവര്. അവനെ തിരികെ കിട്ടാനായി അമ്പലങ്ങൾ തോറും കയറിയിറങ്ങി നടക്കും ആ പാവങ്ങള്. അവരുടെ അടുത്തേക്ക് ധ്യാനം കൊണ്ട് നീ ഒന്ന് വന്നാ മതി. അവരൊന്ന് കാണട്ടെ അവനെ, അത് മാത്രം മതി. എത്രയോ വർഷം മുമ്പ് കണ്ടതല്ലേ, ഇപ്പൊ തിരിച്ചറിയില്ല അവനെ. അത് നീ പേടിക്കണ്ട.
അവനെ തിരിച്ചറിയാനും പാടില്ല. പിന്നെ എന്തിനു അവർക്ക് മുന്നിൽ കൊണ്ടുവരണം? എൻ്റെ ഒരു മനസമാധാനത്തിന് ധ്യാൻ ഇവിടെ ഉണ്ടെന്നുള്ള സത്യം അവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അവരുടെ കണ്ണീര് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവനെ അവരുടെ മുമ്പിലൊന്ന് കാണിക്കുക, അത് മാത്രം മതി എനിക്ക്. മറ്റാർക്കും വേണ്ടിയല്ല, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി നീ എന്നെ ഒന്ന് സഹായിക്കണം. ഓക്കെ, നാളെ രാവിലെ ഞാൻ ധ്യാനുമായിട്ട് ബീച്ചിൽ വരും. അവരെയും കൊണ്ട് അവിടെ വരിക. ധ്യാൻ അവർക്കൊപ്പം ജീവിക്കണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. എങ്കിലും ഒരു പ്രശ്നത്തിന് കാരണക്കാരനാവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ധ്യാൻ അവരുടെ പേരക്കുട്ടിയാണെന്ന് ഒരിക്കലും അവരറിയരുത്. ഇല്ല, നന്ദുവിനെ എന്നെ വിശ്വസിക്കാം. ഇതിന്റെ പിന്നിൽ ഒരു ചതിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധ്യാനുമായിട്ട് ഞാൻ നാളെ വരാം. ഇനി എന്ത് പറഞ്ഞ് അവർ രണ്ടുപേരെയും ബീച്ചിലേക്ക് കൊണ്ടുപോകും? ഇനി അവർ ധ്യാനെ തിരിച്ചറിയോ? കൂർക്കം വലിക്കില്ലെന്ന് അപ്പൂപ്പം കള്ളം പറയാറില്ലേ? ഉണർന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണിച്ചു കൊടുക്കാം തെളിവായി. ആ ഷൂട്ട് ചെയ്യ, നമുക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് വൈറലാക്കാം. ആ അത് കൊള്ളാം. ഇതെന്താ അവിടെ പരിപാടി? നീ അപ്പൂപ്പൻ ഉറങ്ങുന്ന ഫോട്ടോ എടുക്കുക. ഈ പിള്ളേർക്കൊന്നും ഉറക്കമില്ലേ? ദേ കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ? ആ വിളക്ക് താനൊരു ഡബിൾ സ്റ്റോൺ ചായ എടുത്തേ. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. എണീക്ക്, ആ മുറിക്കാത്ത എങ്ങാനും പോയി കിടക്കാൻ നോക്ക്. അല്ലെങ്കിലേ ഇനിയും പിള്ളേര് വന്ന് ഉറങ്ങുന്നതും കൂർക്കം വലിക്കുന്നതും ഒക്കെ ഫോട്ടോ എടുത്തോണ്ട് പോകും. ആഹാ, ഇതിനിടയിൽ അതും ഒക്കെ നടന്നോ? ഞാൻ ഉറങ്ങുന്നത് എന്തിനാ ഈ പിള്ളേര് ഫോണിൽ പിടിക്കുന്നേ? അതെ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് വൈറലാക്കാനാ. ഓ, ഫേസ്ബുക്കും വൈറല്, നീ ഓടി. എന്തായി, ഇന്ന് എവിടെയൊക്കെ പോയി? ഗോപനെ കുറിച്ച് എന്തെങ്കിലും? അതെ, അമ്മ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ ഓരോരോ ഊഹം വെച്ച് ഞാൻ ഓരോ സ്ഥലത്തും അരിച്ചു പെറുക്കി. എന്തിന്, പുതിയതായി തുറന്ന ബാറിൽ വരെ ഞാൻ ചെന്ന് അന്വേഷിച്ചു ഗോപേട്ടൻ ഉണ്ടോ. ബാറിലോ? അല്ല, അത് പിന്നെ ഗോപം മദ്യപിക്കോ? കുടിക്കുമായിരിക്കുമല്ലോ. പിന്നെ എന്റെ ഒരു സംശയം കൊണ്ട് ഞാൻ അന്വേഷിച്ചതാ. ഇത് ചുമ്മാ നീ ഇറങ്ങി നടന്ന് നിന്റെ ആരോഗ്യം കളയാന്നുള്ള അല്ലാതെ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ പച്ച വെള്ളം പോലും കുടിക്കാതെ ഞാൻ അന്വേഷിക്കുന്നേ. ആരോഗ്യം പോട്ടെ, എന്നാലും ഞാൻ ഗോപേട്ടനെ കണ്ടുപിടിക്കും. അയാൾ ഇവിടെ എവിടേക്കോ ഉണ്ടമ്മേ, അതെനിക്ക് ഉറപ്പാ. അതാ, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ അന്വേഷിക്കടി. ഓ, നിന്നെ പോലെ ആത്മാർത്ഥമുള്ളവരെ കിട്ടാൻ പ്രയാസമാ. അമ്മേ, അതെ, നാളത്തെ ചെലവിനുള്ള കാശ് അത് ഞാൻ എടുത്തരാം. ഓ, അങ്ങനെ നാളത്തേക്കുള്ള ദം ബിരിയാണിക്കുള്ള വകയായി.
അല്ലാലോ. എന്നെ നീ കുറ്റം പറയാറുണ്ട്, ഇപ്പൊ നീ ഇത് തുടങ്ങിയോ? ഇടക്കൊക്കെയാവാം. ചേട്ടനെ പോലെ ഫുൾ ടൈം ഇതിനകത്ത് പെടാതിരുന്നാ മതി. ആ, നാളെ സ്കൂൾ അവധിയാണല്ലോ, എന്താ പ്ലാൻ? പ്രാക്ടീസ് ചെയ്യണം. ഓണാഘോഷത്തിന് കൊറേ ഐറ്റംസ് കൂടിയുണ്ട്. ആ ധീരവിന്റെ മുമ്പിലേ തോറ്റ നാണക്കേടാ. ഓ, അതൊന്നും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്ന്. ഓണാഘോഷമല്ലേ, ആഘോഷിക്കുക. മത്സര ബുദ്ധി ഒന്നും പാടില്ല, അത്ര തന്നെ. എന്നാലും അവനോട് തൂക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നാളെ ഞാൻ ഒരിടം വരെ പോകുന്നുണ്ട്, നീ എന്റെ കൂടെ വരണം. പെട്ടെന്ന് വരാം, വന്നിട്ട് പ്രാക്ടീസ് എടുത്താലോ. എവിടെയാന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാം വരണോ വേണ്ടോ എന്ന്. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്, ചെന്നാൽ അവരെന്നെ പെട്ടെന്നൊന്നും വിടില്ല. നീ കൂടെ ഉണ്ടെങ്കി നിന്റെ ആവശ്യം പറഞ്ഞു മുങ്ങോ, അതാണ് നീ കൂടെ വരണമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഫ്രണ്ട്സോ? ഞാൻ കരുതി ചേട്ടന് ഞാൻ മാത്രമേ ഫ്രണ്ട് ആയിട്ടുള്ളൂ എന്ന്. അങ്ങനെ നീ അറിയാത്തതായിട്ട് എന്തൊക്കെ കിടക്കുന്നു ഇനി. അവരെവിടെ വെച്ചാ മീറ്റ് ചെയ്യുന്നേ? ബീച്ചിന്റെ അവിടെ വരാന്നാ പറഞ്ഞിരിക്കുന്നേ. മോർണിംഗില് നമുക്ക് അങ്ങോട്ട് പോ. ഓക്കേ. ഓ ഓക്കേ, പെട്ടെന്ന് വന്നേക്കണം. ഷുവർ. പിന്നെ ഫ്രണ്ട്സിനെ കാണാൻ ബീച്ചിൽ പോകുന്നു അച്ഛനും അമ്മയും അറിയണ്ട. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ തൊട്ടടുത്ത കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാ മതി, നമ്മൾ മുങ്ങുന്നു, അത്ര തന്നെ. ഈ നന്ദുവേട്ടനെ വളഞ്ഞ ബുദ്ധി തന്നെ, സമ്മതിക്കണം. എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നേ? ആർക്ക് വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നേ? ഒറ്റയ്ക്കിരിക്കുമ്പോ അമ്മയുടെ കണ്ണ് നിറയാറുണ്ട്, അത് അച്ഛനെ ഓർത്തിട്ടാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനെ കുറിച്ച് ഓർത്തിനി അമ്മ വിഷമിക്കണ്ട, അമ്മ അത് മറന്നേക്ക്. ഇനി തിരിച്ചു വന്നാലും നമുക്ക് അച്ഛനെ വേണ്ട. എനിക്കൊരു സങ്കടവും ഇല്ലടാ, ില്ലെങ്കിലും എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി എനിക്ക്. നീ വിഷമിക്കാതിരുന്ന മാത്രം മതി. ആഹാ, രണ്ടുപേരും എത്തിയല്ലോ. നിങ്ങക്കേ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് വയ്യ, ഈ ഇളയമ്മ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവുക. ആഹാ, വാ എടുത്തുതരാം. എന്തായിരിക്കും അത്? വാ നമുക്ക് നോക്കാം. പാവം, ഇന്നലെ നമ്മള് പോക്കറ്റ് കാലിയാക്കി കൊടുത്തതല്ലേ, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിക്കാൻ വന്നതായിരിക്കും. ഇന്നും ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ? വരാൻ ഞങ്ങൾ റെഡിയാ. ഒന്ന് പോടാ അവിടെ നിന്ന്, ഇന്നലത്തെ ഷോക്ക് എന്നെ മാറിയിട്ടില്ല. നിങ്ങൾ അമ്മൂമ്മ അപ്പുവിനെ ഒന്ന് വിളിക്ക്, എനിക്കൊരു കാര്യം പറയണ്ട്. എങ്ങനെയെങ്കിലും രണ്ടുപേരെ ബീച്ചിലേക്ക് കൊണ്ടുപോകണം, ധ്യാനിന്റെ മുന്നിൽ എത്തിക്കണം. എന്താടാ, എന്ത് കാര്യം നിനക്ക് പറയാനുള്ളേ? കുഞ്ഞിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ കൂട്ട് തന്നെയായിരിക്കും ഇവൻ.